നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ലൈംഗികാതിക്രമ കേസിൽ അന്വേഷണത്തോട് സഹകരിക്കരുതെന്ന് രാജ്ഭവൻ ജീവനക്കാരോട് ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ്. ഗവർണർക്കെതിരെ ക്രിമിനൽ നടപടി പാടില്ലെന്നാണ് ചട്ടമെന്നും കത്ത്. ബംഗാളിലെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സന്തോഷകാരികൾ ആവർത്തിക്കപ്പെടും. അതിന്റെ ഫലം എനിക്കും കിട്ടി. എന്നെയും മരിച്ചു താണിടാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കാരണം കൊല്ലംകാരനാണ് ഞാൻ. കൊല്ലംകാരനെ അങ്ങനെയൊന്നും വെട്ടാൻ പറ്റിയല്ല, ഉറപ്പാണ്. നിസ്സഹകരണം രാഷ്ട്രപതി അറിയിക്കാൻ ബംഗാൾ സർക്കാർ. 2 തവണ ഗവർണർ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് ആവർത്തിച്ച് പരാതിക്കാരി. കൊടും ചൂട് തുടരുന്നതിനിടെ രാജ്യം 3ാം ഘട്ട പോളിംഗിലേക്ക്. 12 സംസ്ഥാനങ്ങളിലെ 92 മണ്ഡലങ്ങൾ മറ്റന്നാൾ ബൂത്തിൽ. പരസ്യപ്രചാരണം അവസാനിച്ചു. രാമക്ഷേത്രം സജീവ ചർച്ചയാക്കാൻ മോദി. അല്പസമയത്തിനകം അയോധ്യയിൽ റോഡ് ഷോ. സംസ്ഥാനത്ത് പലയിടത്തും രൂക്ഷമായ കടലാക്രമണം. തിരുവനന്തപുരം 5 തെങ്ങിൽ വീടുകൾക്ക് കേടുപാട്. ആലപ്പുഴയിലും കൊല്ലത്തും തൃശൂരും കടൽ കയറി. ഇന്ന് രാത്രിയിലും കടലാക്രമണ സാധ്യതയെന്ന മുന്നറിയിപ്പ്. സംസ്ഥാനത്തെ 12 ജില്ലകളിൽ ചൊവ്വാഴ്ച വരെ കൊടും ചൂട് തുടരും. KPCC അധ്യക്ഷ സ്ഥാനം തിരികെ നൽകാത്തതിൽ കെ സുധാകരൻ അതൃപ്തി. മടക്കം തടയാൻ കരുക്കൾ നീക്കി എതിർചേരി. KPCC യോഗത്തിൽ നടത്തിയ വിമർശനം ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവർത്തിച്ച MK രാഘവൻ. തന്നെ രാഘവൻ വിമർശിച്ചിട്ടില്ലെന്ന് സിദ്ദിഖ്. മേയർക്കും സച്ചിന്റെ MLAക്കുമെതിരെ പരാതി നൽകിയ ഡ്രൈവർക്കെതിരെ KSRTC പോലീസ് നീക്കം. തർക്കമുണ്ടായ ദിവസം യാത്രക്കിടെ യദു 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചെന്ന് പോലീസ്. നടിയുടെ ആരോപണത്തിൽ KSRTC വിജിലൻസ് വിഭാഗം അന്വേഷണം. കോടതി നിർദ്ദേശപ്രകാരം എടുത്ത കേസിൽ മേയറുടെയും MLAയുടെയും മൊഴിയെടുക്കാൻ പോലീസ്. ഗുസ്തി താരങ്ങളുടെ സമരത്തിൽ മുൻനിരയിൽ നിന്ന ബജ്റംഗ് പൂനിയയുടെ പാരീസ് ഒളിമ്പിക്സ് പ്രതീക്ഷ മങ്ങി. താരത്തെ സസ്പെൻഡ് ചെയ്ത ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി നാഡയുടെ നടപടി. മൂത്ര സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നിഷേധിച്ചു പൂനിയ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. തനിക്കെതിരായ ലൈംഗികാതിക്രമ പരാതിയിലെ അന്വേഷണത്തോട് സഹകരിക്കരുതെന്ന് രാജ്ഭവൻ ജീവനക്കാർക്ക് കത്തയച്ച് ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. ഗവർണർക്കെതിരെ ക്രിമിനൽ നടപടി പാടില്ലെന്ന ചട്ടം ഓർമ്മപ്പെടുത്തിയാണ് ഗവർണറുടെ ഈ നടപടി. പരാതി നേരിടാതെ ഗവർണർ കേരളത്തിലേക്ക് ഒളിച്ചോടിയെന്ന് തൃണമൂൽ MP സാഗരിക ഘോസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ലൈംഗികമായി പീഡിപ്പിച്ചെന്ന രാജ്ഭവൻ ജീവനക്കാരിയുടെ പരാതിയിലെ അന്വേഷണം തടസ്സപ്പെടുത്താൻ ഗവർണർ ശ്രമിക്കുന്നുവെന്ന് രാഷ്ട്രപതിയെ അറിയിക്കാൻ ബംഗാൾ സർക്കാർ നീക്കം നടത്തുന്നതിനിടെയാണ് രാജ്ഭവൻ ജീവനക്കാർക്ക് ആനന്ദബോസ് എഴുതിയ കത്ത് പുറത്തായത്. പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ജീവനക്കാർക്ക് നോട്ടീസ് നൽകിയെന്നും CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടെന്നും മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞെന്ന് കത്തിൽ പറയുന്നു. ഭരണഘടനാ പരിരക്ഷയുള്ള ഗവർണർക്കെതിരെ എങ്ങനെ പോലീസിന് കേസെടുക്കാനാകുമെന്ന് ചോദിക്കുന്ന ആനന്ദബോസ് രാജ്ഭവനിലുള്ള ആരും അന്വേഷണവുമായി സഹകരിക്കേണ്ടെന്നും നിർദ്ദേശിക്കുന്നു. രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ച കേസാണെന്ന ആരോപണം ആവർത്തിക്കുന്നു. ബംഗാളിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെ സന്തോഷകാരികൾ ആവർത്തിക്കപ്പെടുന്നു. അതിന്റെ ഫലം എനിക്കും കിട്ടി. എന്നെയും മരിച്ചു താണിടാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കാരണം കൊല്ലംകാരനാണ് ഞാൻ. കൊല്ലംകാരനെ അങ്ങനെയൊന്നും വെട്ടാൻ പറ്റിയല്ല, ഉറപ്പാണ്. ഗവർണർക്കെതിരായ പരാതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് അയക്കാനാണ് സർക്കാർ നീക്കം. ക്രിമിനൽ നടപടി സാധ്യമല്ലെന്നിരിക്കെ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി ഗവർണറെ നീക്കാനാണ് ശ്രമം. സംഭവത്തിന് പിന്നാലെ ഗവർണർ കേരളത്തിലെത്തിയതോടെ ഒളിച്ചോടിയെന്ന ആക്ഷേപം തൃണമൂൽ കോൺഗ്രസ് ശക്തമാക്കുകയാണ്. Instead of facing the complaint in Calcutta, in Bengal, why has the governor CV Anandabose run away to Kerala? അതേസമയം പരാതിയിൽ യുവതി ഉറച്ചു നിൽക്കുകയാണ്. ഏപ്രിൽ 24-ന് ഗവർണറുടെ മുറിയിൽ വെച്ചും May 2-ന് കോൺഫറൻസ് മുറിയിൽ വെച്ചും പീഡനം നടന്നുവെന്നാണ് പരാതിയിലുള്ളത്. താൽക്കാലിക നിയമനം സ്ഥിരപ്പെടുത്താമെന്ന വാഗ്ദാനം നൽകിയായിരുന്നു ഉപദ്രവമെന്നും യുവതി ആരോപിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ലൈംഗികാതിക്രമ കേസുകളിൽ പ്രതിയായ ഹാസനിലെ NDA സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MP യുമായ പ്രജ്വൽ രേവണ്ണ മറ്റന്നാൾ വോട്ടെടുപ്പിന് ശേഷം കീഴടങ്ങിയേക്കും. നിലവിൽ പ്രജ്വൽ മസ്കറ്റിലാണുള്ളതെന്നാണ് സൂചന. പ്രജ്വലിന്റെ അച്ഛനും MLAയുമായ രേവണ്ണയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. കേസ് വരുമെന്ന് കണ്ടപ്പോൾ കർണാടകയിലെ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നാലെ രാജ്യം വിട്ട പ്രജ്വലിനെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം CBIയോട് ആവശ്യപ്പെട്ടിരുന്നു. CBI ഇക്കാര്യത്തിൽ കർണാടക പോലീസിന് ഒരു മറുപടിയും ഇതുവരെ നൽകിയിട്ടില്ല, നടപടിയും എടുത്തിട്ടില്ല. പ്രജ്വലിന്റെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കണമെങ്കിൽ കോടതി ഉത്തരവ് വേണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയ വിശദീകരണം. അച്ഛൻ രേവണ്ണ അറസ്റ്റിലായതോടെ മ്യൂണിക്കിൽ നിന്ന് ഇന്ന് പുലർച്ചെ ഒമാനിലെ മസ്കറ്റിലെത്തിയ പ്രജ്വൽ അവിടെ തുടരുകയാണ്. കർണാടകയിൽ മറ്റന്നാൾ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമേ പ്രജ്വൽ കീഴടങ്ങൂ എന്നാണ് സൂചന. പരസ്യപ്രചാരണം അവസാനിക്കുന്ന ഇന്നോ വോട്ടെടുപ്പിന് തലേന്നോ കീഴടങ്ങിയാൽ ഉത്തര കർണാടകയിൽ ബിജെപിയുടെ സാധ്യതകളെ അത് കൂടുതൽ മോശമായി ബാധിക്കും എന്നതിനാൽ പ്രജ്വൽ 2 ദിവസം കഴിഞ്ഞ് കീഴടങ്ങാൻ എത്തിയാൽ മതിയെന്നാണ് JDSന്റെ തീരുമാനം. മംഗളൂരു വിമാനത്താവളത്തിലാണ് പ്രജ്വൽ എത്തുക എന്നാണ് സൂചന. HD രവണ്ണയെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ബലാത്സംഗ പരാതിക്ക് പുറമെ തട്ടിക്കൊണ്ടുപോകൽ കേസിലും രവണ്ണയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തിയേക്കും. നാളെ തന്നെ രവണ്ണ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കാനും സാധ്യതയുണ്ട്. ഇതിനിടെ 1996-ൽ ദേവഗൌഡ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇംഗ്ലണ്ടിലെ ഒരു ഹോട്ടലിൽ സ്ത്രീക്കെതിരെ ലൈംഗികാതിക്രമം നടത്താൻ ശ്രമിച്ചതിന് രവണ്ണയെ പുറത്താക്കിയെന്നും കഷ്ടപ്പെട്ടാണ് അന്ന് ആ കേസ് ഒതുക്കിയതെന്നും അന്ന് JDSലുണ്ടായിരുന്ന പിന്നീട് BJPയിൽ ചേർന്ന മുൻ മണ്ഡ്യ MP ശിവരാമഗൌഡ വെളിപ്പെടുത്തിയതും മുന്നണിക്ക് തിരിച്ചടിയാവുകയാണ്. 1ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ നിന്ന് 2ാം ഘട്ടത്തിലേക്ക് കടന്ന ഒരാഴ്ചക്കാലം പ്രജ്വൽ വിഷയം സംസ്ഥാനമെമ്പാടും കോൺഗ്രസ് BJPക്കെതിരെ വലിയ പ്രചാരണായുധമാക്കിയിരുന്നു. ഒടുവിൽ പരസ്യപ്രചാരണം അവസാനിക്കുന്നതിന് 1 ദിവസം മുൻപേ രവണ്ണയുടെ അറസ്റ്റ് കൂടി വന്നതോടെ പ്രതിരോധത്തിലാണ് BJPയും NDAയും. ബംഗളൂരുവിൽ നിന്ന് സാവിത്രി, ഏഷ്യാനെറ്റ് ന്യൂസ്. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ജനോത്സവം പ്രസന്റഡ് ബൈ ICL Finco, the intelligent choice. Associate sponsor Cutting Edge Lighting Solutions from Sigtron. Vismaya Amusement Park, Varshinikkadavu, Kannur. 0% padikuli, 100% sandosham. Al Muqtadir Jewelry Group. മൂന്നാം ഘട്ട വോട്ടെടുപ്പ് മറ്റന്നാൾ നടക്കാനിരിക്കെ 92 ലോക്സഭാ മണ്ഡലങ്ങളിലെ പരസ്യപ്രചാരണം അവസാനിച്ചു. രാമക്ഷേത്രം സജീവ ചർച്ചയാക്കി നിർത്താൻ മോദി അല്പസമയത്തിനകം അയോധ്യയിൽ റോഡ് ഷോ നടത്തും. 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 92 ലോക്സഭാ മണ്ഡലങ്ങളാണ് ജനവിധി എഴുതാനൊരുങ്ങുന്നത്. ഗുജറാത്തിൽ 25 മണ്ഡലങ്ങളിലും കർണാടകത്തിൽ ജഗദീഷ് ഷെട്ടർ മത്സരിക്കുന്ന ബലഗാവി, യെദ്യൂരപ്പയുടെ മകൻ BY രാഘവേന്ദ്രയ്ക്കെതിരെ ഈശ്വരപ്പ വിമതനായി മത്സരിക്കുന്ന ശിവമോഗ ഉൾപ്പെടെ പോളിംഗ് ബാക്കിയുള്ള 14 മണ്ഡലങ്ങളും ബൂത്തിലെത്തും. യാദവ വിഭാഗത്തിന് സ്വാധീനമുള്ളവയുൾപ്പെടെ UPയിലെ 10 മണ്ഡലങ്ങളും മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യ മത്സരിക്കുന്ന ഗുണ, ശിവരാജ് സിംഗ് ചൗഹാൻ മത്സരിക്കുന്ന വിദിഷ ഉൾപ്പെടെ 8ഉം, പശ്ചിമബംഗാളിൽ CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം മത്സരിക്കുന്ന മുർഷിദാബാദ് ഉൾപ്പെടെ 4 മണ്ഡലങ്ങളിലും വോട്ടിംഗ് നടക്കും. എതിർ സ്ഥാനാർത്ഥികൾ പിന്മാറിയതിനെ തുടർന്ന് BJP സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിച്ച സൂറത്തിൽ പോളിംഗ് ഇല്ല. വോട്ടിംഗ് തീയതി മാറ്റിയതിനാൽ അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിലും ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടക്കില്ല. തെരഞ്ഞെടുപ്പിലുടനീളം രാമക്ഷേത്രം സജീവ ചർച്ചയാക്കി നിർത്താനാണ് BJP നീക്കം. 7 മണിയോടെ അയോധ്യയിലെത്തുന്ന മോദി രാമക്ഷേത്രത്തിൽ ദർശനവും പൂജയും നടത്തിയ ശേഷമാണ് ക്ഷേത്ര പരിസരത്ത് റോഡ് ഷോ നടത്തുന്നത്. പ്രധാനമന്ത്രിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശം വലിയ വിവാദമായതിന് പിന്നാലെയാണ് രാമക്ഷേത്രം വീണ്ടും സജീവ ചർച്ചയാക്കി നിർത്താൻ മോദി തന്നെ നേരിട്ടിറങ്ങുന്നത്. 3ാം ഘട്ട പോളിംഗ് പൂർത്തിയാകുന്നതോടെ രാജ്യത്തെ പകുതിയിലധികം ലോക്സഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ BJP ഇതര സ്ഥാനാർത്ഥികളോട് പിന്മാറാൻ BJP സമ്മർദ്ദം ചെലുത്തിയതായി പരാതി. 3 സ്ഥാനാർത്ഥികളാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യവുമായി പ്രാദേശിക പാർട്ടി നേതാവും സ്ഥാനാർത്ഥിയുമായ സുമിത്ര മൗര്യ ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചു. മറ്റ് 2 സ്ഥാനാർത്ഥികളും ജീവന് ഭീഷണിയുണ്ടെന്നറിയിച്ച് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. അതേസമയം മണ്ഡലത്തിൽ അമിത്ഷായുടെ ഭൂരിപക്ഷം 5 ലക്ഷത്തിൽ കുറയാതിരിക്കാനാണ് BJP നീക്കമെന്നാണ് പ്രധാന ആരോപണം. എന്നാൽ കോൺഗ്രസ് BSP സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസം 16 സ്ഥാനാർത്ഥികൾ പിന്മാറിയതിന് പിന്നാലെയാണ് 3 പേരും പരാതിയുമായി രംഗത്തെത്തിയത്. റായ്ബറേലി അമേഠി സീറ്റ് നിർണയത്തെ ചൊല്ലി കുടുംബത്തിൽ ഭിന്നതയില്ലെന്ന് റോബർട്ട് വദ്ര. അധികാരവും പദവിയും കുടുംബ ബന്ധത്തെ ബാധിക്കില്ലെന്ന് വദ്ര ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. പ്രിയങ്ക ഗാന്ധിയെ മാറ്റി നിർത്തിയതിൽ വദ്ര പ്രതിഷേധിച്ചു എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഈ വിശദീകരണം. Being part of this family, it would be very difficult to do business as a businessman, and being a politician would be easy. I kept away from it, but many politicians have pulled me into this situation. അമേഠിയിൽ തനിക്ക് വേണ്ടി പ്രവർത്തകർ പോസ്റ്റ് ഒട്ടിക്കുന്നുവെന്നാണ് റോബർട്ട് വദ്ര നേരത്തെ അവകാശപ്പെട്ടത്. എന്നാൽ തീരുമാനം വന്നപ്പോൾ കിഷോർലാൽ ശർമ്മ സ്ഥാനാർത്ഥിയായി. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാനാണ് വദ്ര പരസ്യമായി രംഗത്തെത്തിയത് എന്ന വ്യാഖ്യാനവും ഉണ്ടായി. റായ്ബറേലിയിൽ രാഹുൽ മത്സരിക്കുന്നതിനോട് സോണിയാഗാന്ധി യോജിച്ചതിൽ വദ്ര ശക്തമായി പ്രതിഷേധിച്ചെന്നാണ് സൂചന. ഈ സാഹചര്യത്തിലാണ് കുടുംബത്തിൽ ഭിന്നതയില്ലെന്ന് സ്ഥാപിക്കാൻ വദ്ര ശ്രമിക്കുന്നത്. രാഷ്ട്രീയത്തിലെ പദവികൾക്ക് കുടുംബ ബന്ധത്തിനിടയിൽ കാര്യമില്ലെന്ന് റോബർട്ട് വദ്ര പറയുന്നു. കുടുംബത്തിലെല്ലാവരും ജനങ്ങൾക്കും രാജ്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നത് തുടരും. എല്ലാവരുടെയും പിന്തുണയ്ക്കും ആശംസകൾക്കും നന്ദി. പൊതുരംഗത്ത് നിന്ന് കഴിയുന്നതുപോലെ ജനങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുമെന്നും ഫേസ്ബുക്കിൽ റോബർട്ട് വദ്ര കുറിച്ചു. രാഹുൽ, പ്രിയങ്ക, സോണിയ എന്നിവരുമായുള്ള ചിത്രങ്ങളും കുറിപ്പിനൊപ്പം നൽകിയിട്ടുണ്ട്. രാഹുൽ പ്രിയങ്ക ഗ്രൂപ്പുകളായി കോൺഗ്രസ് വൈകാതെ പിളരുമെന്ന് പാർട്ടി വിട്ട് BJPയിൽ ചേർന്ന ആചാര്യ പ്രമോദ് കൃഷ്ണൻ ഇന്നലെ പറഞ്ഞിരുന്നു. കോൺഗ്രസിൽ വൻ തർക്കം ഉരുണ്ടുകൂടുന്നുവെന്ന പ്രചാരണം ചെറുക്കാനാണ് റോബർട്ട് വദ്ര ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നോക്കുന്നത്. എന്നാൽ രാഷ്ട്രീയത്തിലിറങ്ങാനുള്ള പദ്ധതി ഉപേക്ഷിക്കുന്നില്ലെന്ന സൂചനയും വദ്ര നൽകുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കടലിൻ്റെ കലി. കള്ളക്കടലിനെ തുടർന്ന് സംസ്ഥാനത്ത് പലയിടത്തും രൂക്ഷമായ കടലാക്രമണം. തിരുവനന്തപുരത്തും കൊല്ലത്തും തൃശ്ശൂരും ആലപ്പുഴയിലും കടലടിച്ചു കയറി. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. രാത്രി വൈകിയും കടലാക്രമണ സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ പഠന കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കേരള തീരത്ത് ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. മുന്നറിയിപ്പുകളിൽ സൂചിപ്പിച്ചിരുന്നപോലെ തന്നെ കേരളത്തിന്റെ പല തീരപ്രദേശങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് രൂക്ഷമായ കടലാക്രമണമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ രാത്രി തുടങ്ങിയ കടലേറ്റമാണ് തിരുവനന്തപുരം അഞ്ചുതെങ്കിലും മുതലപ്പുഴയിലും. പൂത്തുറയിൽ രാത്രി തന്നെ വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. രാവിലെ നോക്കി നിൽക്കെ വീണ്ടും വീടുകളിലേക്ക് കടലടിച്ചു കയറി. ഇവിടെ അങ്ങനെ വലുതായിട്ടൊന്നും അറിയിക്കില്ല. പിന്നെ പഞ്ചായത്ത് മെമ്പർമാർ വന്ന അവരെയൊക്കെ അറിയിക്കും. പൂത്തുറയിൽ ഒരു വീടിന്റെ തറ ഭാഗികമായി തകർന്നു. റോഡിൽ മണലടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. റോഡിനപ്പുറത്തെ വീടുകളിലേക്ക് വരെ വെള്ളം കയറി. മാറി താമസിക്കാൻ വേറെ ഇടമില്ലാത്തവർ കടൽക്കലിയെ പേടിച്ചും തീരത്ത് തുടരുകയാണ്. ഞങ്ങൾ പിള്ളേരെ സേഫ്റ്റി ആയിട്ട് മാക്കിയിട്ട് നമ്മൾ വീട്ടിൽ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ മാത്രമേ വിടത്തു. മക്കളെ മാറ്റി താമസിപ്പിച്ചു. വേറെ വീടില്ലാത്തോണ്ട് അങ്ങനെ ദയവിച്ച് വരുന്ന ആഹാരം വരെ തട്ടിമറിച്ച് ദൈവം കൂട്ടമുണ്ടെന്നുള്ള ആ ഒരു ഇതിലും ധൈര്യത്തിലും നിൽക്കുന്നുണ്ട്. കൊല്ലം മുണ്ടയ്ക്കലിൽ 100 മീറ്ററോളം കടൽ അകത്തേക്ക് കയറി. കടലാക്രമണത്തിൽ കുടിവെള്ള പൈപ്പുകളും തകർന്നു. ഈ കടൽക്കയറ്റം രാത്രി സമയങ്ങളിൽ എവിടെ പോകും എങ്ങോട്ട് പോകും അറിയാത്തൊരവസ്ഥയിലെ പേടിയുണ്ട്. പിള്ളേരൊക്കെ ഉള്ളതല്ലേ, സർക്കാർ നോക്കുന്നില്ല. മന്ത്രിമാർ എം എൽ എ ഉണ്ട്, ഇവിടെ എല്ലാവരും ഉണ്ട്, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ കടലാക്രമണത്തെ തുടർന്ന് 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. തൃശൂർ, കൊടുങ്ങല്ലൂർ, എറിയാട്, എടവിലങ്ങ് പഞ്ചായത്തുകളിലും കടൽ കരയിലേക്ക് കയറി. കേരള തീരത്ത് അർദ്ധരാത്രി വരെ കടലാക്രമണ മുന്നറിയിപ്പുണ്ട്. രാത്രിയോടെ വടക്കൻ കേരളത്തിൽ ശക്തമായ തിരമാലകൾക്ക് സാധ്യതയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണം. കള്ളക്കടലിനൊപ്പം മഴക്കാലത്തിന് മുന്നോടിയായുള്ള കാറ്റും വേലിയേറ്റ സമയവും കടലാക്രമണത്തിന് കാരണമാണെന്നാണ് വിലയിരുത്തൽ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരുന്നു. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. പാലക്കാട് ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ആകാം. കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 37 വരെ ഉയരാം. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാം. ഒരു ജില്ലയിലും നിലവിൽ ഉഷ്ണ തരംഗ മുന്നറിയിപ്പില്ല. സംസ്ഥാനത്ത് പ്രതിദിന വൈദ്യുതി ഉപയോഗം 11 കോടി യൂണിറ്റിന് മുകളിൽ തുടരുകയാണ്. ഇന്നലത്തെ ആകെ ഉപയോഗം 112.52 ദശലക്ഷം യൂണിറ്റാണ്. പീക്ക് ആവശ്യകത ഇന്നലെ 5754 മെഗാവാട്ടിലെത്തി. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ആകെ ഉപയോഗത്തിൽ നേരിയ കുറവുണ്ട്. പലയിടങ്ങളിലും മേഖലാതലത്തിലെ നിയന്ത്രണം ഉപയോഗം കുറയാൻ കാരണമായെന്നാണ് KSEBയുടെ വിലയിരുത്തൽ. കൂടുതൽ സ്ഥലങ്ങളിലേക്കും മേഖലാതല നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കും. ആലപ്പുഴ പുന്നപ്ര തീരദേശത്ത് അപ്രഖ്യാപിത വൈദ്യുതി മുടക്കത്തിൽ പ്രതിഷേധിച്ച് അർദ്ധരാത്രിയിൽ മത്സ്യത്തൊഴിലാളികൾ KSEB ഓഫീസ് ഉപരോധിച്ചു. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 1ാം വാർഡിലെ നാട്ടുകാരാണ് ഓഫീസ് ഉപരോധിച്ചത്. നാട്ടുകാർ പലതവണ KSEBയിലേക്ക് വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല. നാട്ടുകാർ ഓഫീസിലെത്തിയപ്പോൾ ഒരു ജീവനക്കാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. തുടർന്നായിരുന്നു പ്രതിഷേധം. ഇതോടെ പോലീസുമെത്തി. 2:45 വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതോടെയാണ് ഉപരോധം അവസാനിപ്പിച്ചത്. തിരുവനന്തപുരം നരുവാമൂട്ടിൽ തടി വ്യാപാര കേന്ദ്രത്തിൽ തീപിടിച്ചു. 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാൻ ശ്രമിക്കുകയാണ്. നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ്. ബിദിൻ എം ദാസ് വിവരങ്ങളുമായി ചേരുകയാണ്. ബിദിൻ, അനിബ്, വൈകിട്ട് 4:00 കൂടിയാണ് ഇതേ രീതിയിൽ ഒരു തീപിടുത്തം ഉണ്ടായത്. പഴയ തടികളും ഒപ്പം ഫർണിച്ചറുകളും അടക്കം നിൽക്കുന്ന ഒരു കച്ചവട സ്ഥാപനമാണ്. അമരൽക്കോട് സ്വദേശി വിജയൻ എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിന് ഗോഡൌണായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനാണ് ഇപ്പോൾ തീപിടിച്ചിരിക്കുന്നത്. തീപിടുത്തത്തിൽ ഏകദേശം പൂർണ്ണമായും കെട്ടിടം കത്തി നശിച്ചിരിക്കുകയാണ്. കെട്ടിടത്തിലുണ്ടായിരുന്ന സ്റ്റോക്ക് തടികളടക്കം കത്തി നശിച്ചു. 1.5 കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ പ്രാഥമികമായി ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. എന്താണ് തീപിടുത്തത്തിനുള്ള കാരണം എന്ന കാര്യത്തിൽ അന്തിമമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കാട്ടാക്കടയിൽ നിന്നും നെയ്യാറ്റിങ്ങലിൽ നിന്നുമായി 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഈ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ആള് കത്തുന്ന തരത്തിലേക്കുണ്ടായിരുന്ന സംഭവം പടർന്ന രീതിയിലുണ്ടായിരുന്ന തീ അണക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും അവിടെയും ഇവിടെയുമായി ഇപ്പോഴും പല ഇടങ്ങളിലായി തീ കത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീ അണക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1.5 കോടി രൂപയിലധികം വരുന്ന നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഈ പൂർണ്ണമായും അടച്ചതിന് ശേഷം ദുരന്തത്തിന്റെ കാരണം സംബന്ധിച്ച് ഒരു പരിശോധന അഗ്നിശമന സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ശരി ബിന്ദു. വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും KPCC അധ്യക്ഷ സ്ഥാനം തിരിച്ചു നൽകാത്തതിൽ K. സുധാകരൻ അതൃപ്തി. AICC തീരുമാനം വരേണ്ട സാങ്കേതിക താമസമെന്നാണ് നേതാക്കളുടെ വിശദീകരണം. തിരിച്ചെത്താൻ സുധാകരനും മടക്കം തടയാനുള്ള എതിരാളികളുടെ നീക്കങ്ങളും സജീവമാണ്. തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാൻ ചേർന്ന ഇന്നലത്തെ KPCC യോഗത്തിൽ K. സുധാകരൻ വീണ്ടും പ്രസിഡന്റാകുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വിവരം. പക്ഷേ താൽക്കാലിക പ്രസിഡന്റ് MM ഹസനോട് തുടരാൻ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നിർദ്ദേശിച്ചു. ഫലം വരുന്നതുവരെയാണ് താൽക്കാലിക ചുമതലയെന്നാണ് വിശദീകരണം. ഇതോടെ ചുമതലയേൽക്കാൻ ഒരുങ്ങിയെത്തിയ സുധാകരൻ നിരാശയിൽ. കേരളത്തിൽ പോളിംഗ് തീർന്ന സാഹചര്യത്തിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം തിരികെ നൽകാൻ ഫലം വരും വരെ എന്തിന് കാത്തിരിക്കണമെന്നാണ് സുധാകരന്റെ ചോദ്യം. KPCC പ്രസിഡന്റായിരിക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ രമേശ് ചെന്നിത്തല തലൈക്കുന്നിൽ ബഷീറിന് ചുമതല നൽകിയിരുന്നു. മത്സരശേഷം അതിവേഗം രമേശ് തിരിച്ചു പദവിയിലെത്തിയത് സുധാകരനെ അനുകൂലിക്കുന്നവർ എടുത്തു പറയുന്നു. സാങ്കേതിക കാരണം പറഞ്ഞ് മടക്കം തടയാൻ ശ്രമമുണ്ടോ എന്നാണ് സുധാകരന്റെ സംശയം. അതേസമയം K. സുധാകരൻ പദവിയിലേക്ക് തിരിച്ചെത്തുന്നതിനോട് എതിർപ്പുകൾ ശക്തമാണ്. പ്രതിപക്ഷ നേതാവിന് ഒട്ടും താല്പര്യമില്ല. AI ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിന്റെ മനസ്സറിയാൻ കാത്തിരിക്കുന്നു. അല്ല, അത് പാർട്ടി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്കേർക്കും നിശ്ചയമില്ലാത്ത കാര്യം. പാർട്ടിയെ സ്ഥിരം വെട്ടിലാക്കുന്ന സുധാകരന് പകരം പുതിയൊരാൾ വരട്ടെ എന്ന അഭിപ്രായം സംഘടനയ്ക്കുള്ളിൽ ശക്തമാണ്. ഹസൻ തുടരട്ടെ എന്ന നിലപാടുള്ളവരുമുണ്ട്. എന്നാൽ മത്സരിച്ചതിന്റെ പേരിൽ ചുമതല മാറ്റി അപമാനിച്ചിറക്കിവിട്ടാൽ തിരിച്ചടി ശക്തമായിരിക്കുമെന്ന് സുധാകരനെ അനുകൂലിക്കുന്നവർ ഓർമ്മിപ്പിക്കുന്നു. അനിശ്ചിതത്വം നീണ്ടാൽ സുധാകരൻ പരസ്യ കലാപത്തിനിറങ്ങാനും സാധ്യതയേറെ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. KPCC യോഗത്തിൽ MK രാഘവൻ തനിക്കെതിരെ വിമർശനം നടത്തിയെന്ന മാധ്യമ വാർത്തകൾ നിഷേധിച്ച് T. സിദ്ദിഖ് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. പാർട്ടിക്കുള്ളിൽ കലാപം സൃഷ്ടിക്കാനാണ് ചിലരുടെ ശ്രമമെന്ന് സിദ്ദിഖ് ആരോപിച്ചു. അതേസമയം നിർണായക ഘട്ടത്തിൽ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്ന ചിലരുടെ പരസ്യ നിലപാടും രാജിയും പ്രതിസന്ധി സൃഷ്ടിച്ചതായി MK രാഘവൻ ആരോപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്താനായി ചേർന്ന KPCC നേതൃയോഗത്തിലായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെക്കുറിച്ച് MK രാഘവൻ തുറന്നു പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് 6 ദിവസം മാത്രം ബാക്കി നിൽക്കെ KPCC അംഗം KV സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ 53 പേർ പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ച് നടത്തിയ വാർത്താ സമ്മേളനം വലിയ പ്രതിസന്ധിയായതായി MK രാഘവൻ പറഞ്ഞു. ചേവായൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നാളുകളായി നിലനിന്ന തർക്കത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു രാജി പ്രഖ്യാപനമെങ്കിലും ജില്ലയിൽ നിന്നുള്ള പ്രമുഖ നേതാവിന്റെ പിന്തുണയുള്ള സംഘമാണിതെന്ന വിമർശനവും ഉയർന്നു. ഈ സംഘത്തിന്റെ തായ്വേര് അറക്കണം എന്നുകൂടി രാഘവൻ യോഗത്തിൽ പറഞ്ഞു വെച്ചതോടെ ഈ സൂചന സിദ്ദിഖിനെ കുറിച്ചാണെന്ന വ്യാഖ്യാനങ്ങൾ പുറത്തുവന്നു. ഇക്കാര്യത്തിൽ നിലപാട് വിശദീകരിക്കാനായാണ് സിദ്ദിഖ് ഇന്ന് കോഴിക്കോട്ട് മാധ്യമങ്ങളെ കണ്ടത്. ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിനാണ് നേതൃത്വം കൊടുക്കുന്നത്. അതിൽ ഏതെങ്കിലും ആളുകളെ പിൻപോയിന്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യം തകർക്കാം എന്ന് ആരെങ്കിലും കരുതി വാർത്ത കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഏർപ്പാട് നടക്കില്ല എന്ന് വളരെ കൃത്യതയോടുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതേസമയം മാധ്യമങ്ങളിൽ വന്ന പല വാർത്തകളും തെറ്റെന്ന് വിശദീകരിച്ച MK രാഘവൻ തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ വാർത്താ സമ്മേളനം വിളിച്ച് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ഫേസ്ബുക്കിലൂടെ ആവർത്തിച്ചു. കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് യൂത്ത് കോൺഗ്രസിന്റെ സാന്നിധ്യം ശുഷ്കമായെന്ന വിമർശനവും രാഘവൻ KPCC യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ പലരും ഷാഫി പറമ്പിലിന്റെ പ്രചരണത്തിനായി വടകരയിലായിരുന്നതും രാഘവനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. T. N. പ്രതാപനും വിൻസെന്റും ചേർന്നതാണ് തൃശൂർ കോൺഗ്രസിലെ കോക്കസ് എന്ന് പത്മജ വേണുഗോപാൽ. തൃശൂരിൽ എത്തുമ്പോൾ മുരളീധരന് അത് മനസ്സിലാകുമെന്ന് താൻ നേരത്തെ പറഞ്ഞിരുന്നതായി പത്മജ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. KPCC യോഗത്തിൽ നേതാക്കൾക്കെതിരെ K. മുരളീധരൻ വിമർശനം ഉന്നയിച്ചെന്ന വാർത്തകളോടാണ് പത്മജയുടെ പ്രതികരണം. കൂടുതൽ റിപ്പോർട്ടുകൾ ഇടവേളയ്ക്ക് ശേഷം. ന്യൂസ് ടൈം തുടരുന്നു. ദേവികുളം മുൻ MLA യും CPM നേതാവുമായ S. രാജേന്ദ്രന്റെ BJP പ്രവേശം ഉറപ്പാക്കാൻ മൂന്നാറിലെത്തി സന്ദർശനം നടത്തി സംസ്ഥാന നേതാക്കൾ. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള ദേവിയും മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരിയും അടങ്ങിയ സംഘമാണ് രാജേന്ദ്രനെ കണ്ടത്. ഇതിൽ രാഷ്ട്രീയമില്ലെന്നാണ് രാജേന്ദ്രന്റെ വിശദീകരണം. BJP യിലേക്ക് പോകുമെന്ന പ്രചരണം ശക്തമാകുമ്പോഴും അതില്ലെന്നായിരുന്നു രാജേന്ദ്രന്റെ ആവർത്തിച്ചുള്ള പ്രതികരണം. ഇതിനിടയിലും BJP നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും രാജേന്ദ്രനെ കണ്ടു. ഒടുവിലുള്ളതാണ് ഇന്നത്തെ സന്ദർശനം. ഇക്കാനഗറിലെ വീട്ടിലെത്തിയ നേതാക്കളെ രാജേന്ദ്രൻ സ്വീകരിച്ച് 1 മണിക്കൂറിലേറെ ചർച്ച നടത്തി. തെരഞ്ഞെടുപ്പ് ദിവസം എസ് രാജേന്ദ്രനെ അനുകൂലിക്കുന്ന തോട്ടം തൊഴിലാളികളെ CPM പ്രവർത്തകർ മർദ്ദിച്ചുവെന്ന് പരാതി ഉയർന്നിരുന്നു. ഇതിൽ പോലീസ് അന്വേഷണം തുടങ്ങിയതുമാണ്. ഇതേക്കുറിച്ച് അറിയാനാണ് BJP നേതാക്കൾ മൂന്നാറിലെത്തിയത്. അതിന് പിന്നാലെയാണ് രാജേന്ദ്രന്റെ ഇക്കാനഗറിലെ വീട്ടിലെത്തി നടത്തിയ കൂടിക്കാഴ്ച. ഇതിനെക്കുറിച്ച് വളരെ വിശദമായ കാര്യങ്ങൾ മുൻ MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആ കാര്യം അദ്ദേഹവുമായി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും BJPയുടെ പ്രമീള ദേവിയും BJPയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കം അവിടെ പോയത്. ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്, അതൊക്കെ സംസ്ഥാന ഘടകവും ദേശീയ ഘടകവും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. തന്നെയല്ല, ആ കാര്യങ്ങൾ സംസാരിക്കേണ്ടത് എസ് രാജേന്ദ്രൻ തന്നെയാണ്. അത് അതിന്റെ വഴിക്ക് നടക്കും. അതേസമയം ഇന്നത്തെ സന്ദർശനത്തിൽ BJP പ്രവേശം ചർച്ചയായെന്നാണ് സൂചന. നേതാക്കൾ വിശദമായ റിപ്പോർട്ട് ദേശീയ നേതൃത്വത്തിന് കൈമാറും. അതിനുശേഷമാകും എന്ന് എസ് രാജേന്ദ്രൻ BJPയിൽ എത്തുമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ. തിരുവനന്തപുരം മേയർക്കെതിരെ പരാതി നൽകിയ ഡ്രൈവർ യദുവിനെതിരായ നീക്കം ശക്തമാക്കി KSRTCയും പോലീസും. തർക്കമുണ്ടായ ദിവസം യാത്രക്കിടെ യദു 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചെന്ന പോലീസ് കണ്ടെത്തി. യദുവിനെതിരായ നടിയുടെ പരാതിയിൽ KSRTC വിജിലൻസ് വിഭാഗം അന്വേഷണം ശക്തമാക്കി. തർക്കമുണ്ടായ കഴിഞ്ഞ മാസം 27-ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് തൃശ്ശൂരിൽ നിന്നും KSRTC ബസ് പുറപ്പെടുന്നത്. രാത്രി 9:45-ഓടെയാണ് തിരുവനന്തപുരത്ത് പാളയത്ത് വച്ച് തർക്കമുണ്ടായത്. യാത്രയിൽ പല സ്ഥലത്തായി 1 മണിക്കൂറോളം യദു ഫോണിൽ സംസാരിച്ചെന്നാണ് പോലീസ് കണ്ടെത്തൽ. പല ടവറുകളായാണ് സംസാരം. ഡ്യൂട്ടിക്കിടയിലെ ഫോൺ വിളിയിൽ പോലീസ് റിപ്പോർട്ട് KSRTC നൽകും. യദു നേരത്തെ അപകടകരമായി വാഹനം ഓടിച്ചെന്നും അപമര്യാദയായി സംസാരിച്ചുവെന്നും കഴിഞ്ഞ ദിവസം നടി റോഷ്ന ആൻഡ് റോയ് പറഞ്ഞിരുന്നു. നടി പറഞ്ഞ കാര്യത്തിൽ KSRTC വിജിലൻസ് വിഭാഗം വിശദമായ അന്വേഷണം തുടങ്ങി. ഗതാഗത മന്ത്രി KB ഗണേഷ്കുമാർ റോഷ്നയുമായി സംസാരിച്ചു. നടി പറഞ്ഞ കഴിഞ്ഞ വർഷം ജൂൺ 18, 19 തീയതികളിൽ തിരുവനന്തപുരം വഴിക്കടവ് ബസ് ഓടിച്ചത് യദുവാണെന്ന് ട്രിപ്പ് ഷീറ്റിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. ഈ ബസ്സിലെ യാത്രക്കാരെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്തും. അന്ന് തർക്കത്തിൽ ഇടപെട്ട മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴിയും എടുക്കും. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ KSRTCയിലെ താൽക്കാലിക ജീവനക്കാരുടെ നിയമനത്തിലും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ശുപാർശ നൽകും. നേരത്തെ 2 കേസുകൾ നിലനിൽക്കെ താൽക്കാലിക ജീവനക്കാരനായി യദുവിനെ നിയമിച്ചത് പലരും ചോദ്യം ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് നീക്കം. കോടതി നിർദ്ദേശപ്രകാരം ഇന്നലെ പോലീസ് എടുത്ത കേസിൽ മേയറുടെയും സച്ചിൻ ദേവ് MLAയുടെയും അടക്കം 5 പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. സംഘം ചേർന്ന് മാർഗതടസ്സം ഉണ്ടാക്കിയെന്നാണ് കേസ്. മേയറുടെ സംഘം KSRTC ബസിന്റെ സർവീസ് തടസ്സപ്പെടുത്തിയില്ലെന്ന പോലീസിന്റെ വാദവും കേസെടുക്കേണ്ടി വന്നതോടെ പൊളിഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. നോ പാർക്കിംഗ് സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞതിന് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും ഇടപെട്ട് സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ ജോലി നഷ്ടമാക്കിയെന്ന് പരാതി. തിരുവനന്തപുരം വഴുതക്കാട് പാസ്പോർട്ട് ഓഫീസ് സമീപത്തെ കെട്ടിടത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബാബു ആണ് പരാതിക്കാരൻ. വഴുതക്കാട് പാസ്പോർട്ട് ഓഫീസിനോട് ചേർന്നുള്ള കെട്ടിടത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു ചന്ദ്രബാബു. കഴിഞ്ഞ ഡിസംബറിലാണ് മേയറും MLAയും കുഞ്ഞും പാസ്പോർട്ട് ഓഫീസിലേക്ക് ഔദ്യോഗിക വാഹനത്തിലെത്തിയത്. ഇതിനിടെ ചന്ദ്രബാബു ജോലി ചെയ്യുന്ന കെട്ടിടത്തിലെ നോ പാർക്കിംഗ് ബോർഡ് വെച്ച സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്യാൻ ശ്രമിച്ചു. കെട്ടിടത്തിന്റെ നിയമപ്രകാരം വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് ചന്ദ്രബാബു മേയറോട് ആവശ്യപ്പെട്ടു. ഇതോടെ MLA എത്തി ഭീഷണിപ്പെടുത്തിയെന്നാണ് ചന്ദ്രബാബു പറയുന്നത്. അവിടെ നോ പാർക്കിംഗ് ഏരിയയാണ്. കഴിഞ്ഞാൽ അവിടെ നിന്ന് വാട്ടർ ടാങ്കാണ് അടിയിൽ. അവിടെ വലിയ വണ്ടികളൊന്നും കയറ്റാറില്ല. വലിയ വണ്ടിയല്ല, ഒരു വണ്ടിയും കയറ്റാറില്ല. കയറ്റി കഴിഞ്ഞാൽ അവർ ഉടനെ ഓഫീസിൽ നിന്ന് വിളിച്ച് നമ്മളെ വഴക്ക് പറയും. പുള്ളി ഉടനെ തന്നെ ഡോറ് തുറന്നിറങ്ങിയിട്ട് ഇതിനെല്ലാം വലിച്ച് മാറ്റിയിട്ട് പുള്ളി ബലാക്കാരായിട്ട് വണ്ടി എടുത്തുകൊണ്ട് അകത്ത് കയറി. പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷവും MLA ഭീഷണിപ്പെടുത്തിയെന്നും ചന്ദ്രബാബു ആരോപിക്കുന്നു. താങ്കൾ എന്താണ് ഏതാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ, അത് ഇങ്ങോട്ട് വേണ്ട കേട്ടോ. അപ്പോൾ ഒരു ഭീഷണിയുടെ സ്വരം വന്നു, ഇങ്ങോട്ട് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. സംഭവം നടന്നത് 10 മിനിറ്റിനകം തന്നെ ജോലിയിൽ നിന്ന് മാറി നിൽക്കാൻ കെട്ടിട ഉടമ ആവശ്യപ്പെട്ടു. ഏജൻസിയിൽ നിന്നും നിർദ്ദേശം വന്നതോടെ ജോലിയിൽ നിന്നും മാറി. 1 മാസം ജോലിയില്ലാതെ വീട്ടിലിരുന്നു. ഇതിനുശേഷം മറ്റൊരു ഏജൻസിയിലേക്ക് മാറി. അവർ വലിയ ആൾക്കാരായതുകൊണ്ട് അവർ എന്ത് ചെയ്തു, അവരെ ഇറങ്ങി. അവർക്ക് ഒരു സന്തോഷമായി, ആ എൻ്റെ കൂടെ കളിച്ചവന് ഞാൻ പണി കൊടുത്തല്ലോ എന്ന് അവർക്ക് സന്തോഷമായി. അത് കഴിഞ്ഞ് അവരതങ്ങ് കളയുകയും ചെയ്തു. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ പുറമെ അവർക്ക് 10,000 കാര്യങ്ങൾ വേറെ ഇതിനേക്കാളും വലിയ കാര്യങ്ങളുള്ളതുകൊണ്ട് അവർ ഇറങ്ങി അവരങ്ങ് പോവുകയും ചെയ്തു. അതേസമയം സംഭവത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ പിരിച്ചുവിടാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും കൂടുതൽ പ്രതികരണത്തിനില്ലെന്നുമാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പീഡിപ്പിച്ചയാളുടെ കുഞ്ഞിന് ജന്മം നൽകാൻ ബലാത്സംഗത്തിനിരയായ യുവതിയെ നിർബന്ധിക്കാനാകില്ലെന്ന് കോടതി. പീഡനത്തിനിരയായ 16-കാരിയുടെ ഗർഭഛിദ്രത്തിന് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതി ഇക്കാര്യം പറഞ്ഞത്. ബലാത്സംഗത്തിനിരയായി ഗർഭിണിയാവുന്ന സംഭവങ്ങളിൽ ഗർഭഛിദ്രത്തിന് അനുമതി നിഷേധിക്കുന്നത് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ നിഷേധമാണെന്ന് ഹൈക്കോടതി പറഞ്ഞു. പീഡനത്തിനിരയായ 16 വയസ്സുള്ള +1 വിദ്യാർത്ഥിനിയുടെ 28 ആഴ്ച പിന്നിട്ട ഗർഭം അലസിപ്പിക്കാൻ അനുമതി നൽകിയ ഉത്തരവിലാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ നിർണായക നിരീക്ഷണം. 19-കാരനായ സുഹൃത്തിൽ നിന്നാണ് പെൺകുട്ടി ഗർഭിണിയായത്. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. 24 ആഴ്ച വരെയുള്ള ഗർഭം അലസിപ്പിക്കാനേ നിയമം അനുവദിക്കുന്നുള്ളൂ. അതിനാലാണ് മകളുടെ ഗർഭം അലസിപ്പിക്കാൻ അനുമതി തേടി അമ്മ ഹൈക്കോടതിയെ സമീപിച്ചത്. വിവാഹേതര ബന്ധത്തിലോ പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമത്തിലോ ഇരയായി ഗർഭിണിയായാൽ അതിജീവിത അനുഭവിക്കുന്നത് ശാരീരികവും മാനസികവുമായ വലിയ പ്രയാസമാണെന്ന് കോടതി പറഞ്ഞു. ഗർഭിണിയായി തുടരുന്നത് പെൺകുട്ടിയുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുമെന്ന മെഡിക്കൽ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഗർഭഛിദ്രത്തിന് ഹൈക്കോടതി അനുമതി നൽകിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കൊച്ചിയിൽ യുവതി ഹോസ്റ്റലിലെ ശുചിമുറിയിൽ പ്രസവിച്ചു. എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ കൊല്ലം സ്വദേശിനിയാണ് രാവിലെ ശുചിമുറിയിൽ പ്രസവിച്ചത്. ഹോസ്റ്റലിലെ മറ്റ് താമസക്കാർ അറിയിച്ചതിനെ തുടർന്ന് എറണാകുളം നോർത്ത് പോലീസ് സ്ഥലത്തെത്തി അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റി. ഇവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലത്തെ ആൺ സുഹൃത്തിൽ നിന്നാണ് ഗർഭിണിയായതെന്ന് 23-കാരിയായ യുവതി പോലീസിനോട് പറഞ്ഞു. പരാതിയില്ലാത്തതിനാൽ പോലീസ് കേസെടുത്തിട്ടില്ല. എറണാകുളം പനമ്പള്ളി നഗറിൽ മാതാവ് കൊലപ്പെടുത്തിയ ശേഷം ഫ്ളാറ്റിൽ നിന്ന് താഴേക്കിറങ്ങിയ കുഞ്ഞിൻ്റെ സംസ്കാരം നാളെ നടക്കും. കൊച്ചി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. സംസ്കാരത്തിനുള്ള സമ്മതപത്രം യുവതിയുടെ വീട്ടുകാരിൽ നിന്ന് പോലീസ് വാങ്ങി. നിയമ നടപടികളിലേക്കായി കുഞ്ഞിൻ്റെ DNA സാമ്പിൾ കഴിഞ്ഞ ദിവസം ശേഖരിച്ചിരുന്നു. അറസ്റ്റിലായ യുവതി നിലവിൽ ചികിത്സയിലാണ്. തിരുവനന്തപുരം പൂജപ്പുരയിൽ 3.5 വയസ്സുകാരന് ക്രൂര ലൈംഗിക പീഡനം. സുഹൃത്തിൻ്റെ മകനെയാണ് തമിഴ്നാട് സ്വദേശി മാരിക്കന് പീഡിപ്പിച്ചത്. കുട്ടിയുടെ വീടുമായുള്ള അടുപ്പം മുതലാക്കിയാണ് കുട്ടിയെ ബൈക്കിൽ പ്രതി കൂട്ടിക്കൊണ്ടുപോയത്. സാരമായി പരിക്കേറ്റ കുട്ടിയെ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാതാപിതാക്കൾ നൽകിയ പരാതിയിലാണ് പൂജപ്പുര പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്. രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിലായി മെഡിക്കൽ പ്രവേശനത്തിലുള്ള നീറ്റ് പരീക്ഷ എഴുതി വിദ്യാർത്ഥികൾ. ഫിസിക്സ് ഒഴികെയുള്ള വിഷയങ്ങൾ എളുപ്പമായിരുന്നുവെന്ന് പരീക്ഷാർത്ഥികൾ പറഞ്ഞു. നീറ്റ് പരീക്ഷ കഴിഞ്ഞ വിദ്യാർത്ഥികളൊക്കെ പുറത്തേക്ക് വരികയാണ്. കൊച്ചിയിലെ നീറ്റ് കേന്ദ്രത്തിന് മുന്നിലാണ് ഉള്ളത്. എന്തെങ്കിലും ഉണ്ടായിരുന്നു? കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു, എന്നാലും എഴുതാൻ പറ്റി. കുഴപ്പമുണ്ടായില്ല. ലൈക്ക് സുവോളജി ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിന്ന് കുറച്ചും കൂടി നോക്കിയാൽ ഓക്കെ ആയിരുന്നു. ആ ഫിസിക്സ് ഫസ്റ്റ് ഇയറിൽ സുവോളജി കുഴപ്പമില്ല, കെമിസ്ട്രിയും ഓക്കെ ആയിരുന്നു. ഫിസിക്സ് പക്ഷേ പഠിച്ചായിരുന്നെങ്കിൽ ഓക്കെ, കുറച്ചും കൂടിയൊക്കെ ഫോർമുലാസ് കുറച്ചുകൂടി നോക്കിയായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. കെമിസ്ട്രി പരീക്ഷ കഴിഞ്ഞ വിദ്യാർത്ഥികളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. കൊച്ചി ടോക്കച്ചിലുള്ള നീറ്റ് പരീക്ഷാ സെൻറ്ററിലാണ് ഞാൻ നിൽക്കുന്നത്. കുറേ വിദ്യാർത്ഥികളോട് സംസാരിച്ചപ്പോൾ പല വിഷയങ്ങളിൽ പലർക്കും പല വിഷയങ്ങൾ എളുപ്പമാണെന്നും ചിലത് വിഷമമാണെന്നും ഒക്കെ പറഞ്ഞു. എങ്ങനെയായിരുന്നു പരീക്ഷ? ഏതായിരുന്നു ടഫ്? ഫിസിക്സ് ബയോളജി എളുപ്പമായിരുന്നു. സൗകര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആയിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എക്സാമിന് അനുബന്ധിച്ച് നീറ്റ് പരീക്ഷ. പക്ഷേ ഇത്തവണ എല്ലാം കൃത്യമായിരുന്നു. എല്ലാം മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പരീക്ഷ കൃത്യമായി തന്നെ പോയി എന്നാണ് പറയുന്നത്. എക്സാം സമയം തികഞ്ഞില്ല. ടഫ് ഒന്നല്ല, കുഴപ്പമുണ്ടായില്ല. ഫിസിക്സിന് സമയം തികഞ്ഞില്ല. സമയം തികഞ്ഞില്ല എന്ന ചെറിയൊരു പരാതി കൂടെ പറയുന്നുണ്ട്. എന്തായാലും പരീക്ഷ വിജയകരമായി തന്നെ ഇത്തവണ നീറ്റ് പരീക്ഷ പൂർത്തിയാക്കിയിട്ടുണ്ട്. കൊച്ചിയിലെ സെൻറ്റർ ഈ പോലെ തന്നെ കേരളത്തിലെ 16 സെൻറ്ററുകളിലും ഇതുപോലെ കുട്ടികളുടെ ഒരു നിര തന്നെ പരീക്ഷ എഴുതാനുണ്ട്. 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇത്തവണ കേരളത്തിൽ പരീക്ഷ എഴുതിയത്. രാജ്യത്തുടനീളം 26 ലക്ഷത്തിന് മുകളിൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നു. ഇതാണ് മെഡിക്കൽ എൻട്രൻസ് എക്സാം. കൊച്ചിയിലെ ടോക്കച്ച് സ്കൂളിന് മുന്നിൽ നിന്ന് ധനേഷ് പയ്യന്നൂരിനൊപ്പം ജെവിൻ ടുട്ടു, ഏഷ്യാനെറ്റ് ന്യൂസ്. 14 ദിവസമായി ദുബായിലെ ആശുപത്രി മോർച്ചറിയിൽ ആയിരുന്ന മലയാളി പ്രവാസിയുടെ മൃതദേഹം വിട്ടുകിട്ടി. തൃശൂർ പുനയൂർക്കുളം സ്വദേശി സുരേഷിൻ്റെ മൃതദേഹം എംബാമിങ്ങിനായി കൊണ്ടുപോയി. ഉടനെ തന്നെ മൃതദേഹം നാട്ടിലേക്ക് അയക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഏപ്രിൽ 5-ന് പനിയെ തുടർന്ന് ആശുപത്രിയിലായതാണ് സുരേഷ്. പിന്നാലെ ന്യൂമോണിയ ബാധിച്ചു വെന്റിലേറ്ററിലേക്ക് മാറ്റി. ചികിത്സാ ചെലവായി അടയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്ന തുകയ്ക്ക് സാമൂഹ്യ പ്രവർത്തകരും ഇന്ത്യൻ എംബസി അധികൃതരും ഇടപെട്ട് പരിഹാരമുണ്ടാക്കി. ബാക്കിയുള്ള തുക ചാരിറ്റി വഴി കണ്ടെത്താനാണ് ധാരണ. പത്തനംതിട്ട കാരംവേലിയിൽ അപകടത്തിൽ പരിക്കേറ്റ ആളെ വഴിയിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ സഹയാത്രികനെതിരെ കേസ്. പരിക്കേറ്റ നെല്ലിക്കാൽ സ്വദേശി 17-കാരൻ സുധീഷ് മരിച്ചു. തൊട്ടുപിന്നാലെ ബൈക്കുമായി കടന്നുകളയാൻ ശ്രമിച്ച സുഹൃത്ത് സഹദിനെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിലേൽപ്പിച്ചു. ഇന്നലെ രാത്രി 8:30-യോടെയാണ് സുഹൃത്ത് കുലശേഖരപതി സ്വദേശി സഹദിനൊപ്പം സുധീഷ് ബൈക്കിൽ പോകുന്നത്. ഭക്ഷണം വാങ്ങാൻ പോകുന്നുവെന്നായിരുന്നു വീട്ടുകാരോട് പറഞ്ഞത്. അമിത വേഗത്തിലായിരുന്ന ബൈക്ക് കാരംവേലിയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു. റോഡിൽ തലയിടിച്ച് വീണ സുധീഷ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അപകടം നടന്നയുടൻ ഇവിടെ നിന്ന് കടന്നു കളയാൻ ശ്രമിച്ച സഹദിനെ നാട്ടുകാരാണ് തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിച്ചത്. ഞാനവനെ ഓടിപ്പോയി പിടിച്ച് ഒരു കിലോമീറ്റർ പോയില്ല, എങ്കിലും പിടിച്ചുകൂടെ കൊണ്ടുവന്നവൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു ആ കിടക്കുന്ന ആൾ നിനക്ക് അറിയത്തില്ലെന്ന് ചോദിച്ചു. അന്നേരം ഒന്നും മിണ്ടുന്നില്ല. അവന് നിൽക്കാനും വയ്യ, അതേ കണ്ടീഷൻ. ഞാൻ വെള്ളമായതുകൊണ്ട് ഇവിടെ വന്നൊരു 5 മിനിറ്റ് ഇവിടെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ വന്നതാണ്. അപകടശേഷം ബൈക്കുമായി സഹദ് കടന്നു കളയാൻ ശ്രമിക്കുന്ന CCTV ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. അവൻ്റെ ഇടങ്ങളിൽ മിച്ചർ വിൽക്കുന്ന ഒരു വീടുണ്ടായിരുന്നു, അവിടോട്ട് പോകാൻ പറഞ്ഞെന്ന് പറയുന്നു, നമുക്കറിയത്തില്ല. നെല്ലിക്കാല സ്വദേശിയായ 17-കാരൻ സുധീഷ് ലൈറ്റ് ആൻഡ് സൗണ്ട് ജോലിക്ക് പോകുന്നയാളാണ്. സഹദാകട്ടെ മീൻ കച്ചവടം നടത്തുന്നയാളും. അപകടകരമായി വാഹനം ഓടിച്ചതിനും മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കും സഹദിനെതിരെ ആറന്മുള പോലീസ് കേസെടുത്തു. ഇവർ സഞ്ചരിച്ച ബൈക്ക് എങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. കണ്ണൂർ പയ്യന്നൂരിൽ സുഹൃത്തുക്കളായ യുവാവിനെയും യുവതിയെയും വ്യത്യസ്തയിടങ്ങളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സഹോദരിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കൊലപാതകമാണെന്നും സംശയമുണ്ടെന്നും സഹോദരൻ അനീഷ് പോലീസിനെ അറിയിച്ചു. മരണങ്ങളിൽ പോലീസ് അന്വേഷണം തുടങ്ങി. മാതമംഗലം കൊയ്യപ്ര സ്വദേശി അനില, മാതമംഗലം സ്വദേശി സുദർശൻ പ്രസാദ് എന്നിവരാണ് മരിച്ചത്. അനിലയുടെ മൃതദേഹം കൊരവയലിലെ ആളൊഴിഞ്ഞ വീട്ടിലായാണ് കണ്ടെത്തിയത്. വീട്ടുടമസ്ഥനായ വ്യക്തിയും കുടുംബവും വിനോദയാത്രയ്ക്കായി വീട് പൂട്ടിപ്പോയിട്ട് 2 ദിവസത്തിലധികമായി. വീടിന്റെ മേൽനോട്ടത്തിനായി ബെറ്റി താക്കോൽ പരിചയക്കാരനായ സുദർശൻ പ്രസാദിനെ ഏൽപ്പിച്ചിരുന്നു. ഈ വീടിന്റെ അടുക്കള ഭാഗത്തായാണ് അയൽക്കാർ അനിലയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. സുദർശനെ മാതമംഗലത്തെ വീടിന് സമീപം തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി. വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമായ അനില കഴിഞ്ഞ ദിവസം ജോലിക്ക് പോയി വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് ഭർത്താവ് ബിജു പോലീസിൽ പരാതി നൽകിയിരുന്നു. ആ ബോഡി കറി കണ്ടു. അപ്പോൾ ബോഡി മുകളിലും ഏകദേശം വികൃതമാണ്. അപ്പോൾ നമുക്കൊന്നും അധികം മനസ്സിലാവില്ല. മുഖത്ത് എന്തൊക്കെ എടുത്ത് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബ്ലഡാണ് മുഖത്ത്. പിന്നെ അവളെ ഇന്നലെ ഇട്ടിട്ട് വന്ന ഡ്രസ്സല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പം ഡ്രസ്സ് വേറെയുള്ളത്. അനിലയുടെ കൊയ്യപ്രയിലെ വീട്ടിൽ നിന്നും 22 കിലോമീറ്റർ ദൂരെയാണ് അനിലയുടെ മൃതദേഹം കണ്ടെത്തിയ വീട്. സംഭവ സ്ഥലത്ത് പോലീസും ഫോറൻസിക്കും പരിശോധന നടത്തി. 2 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ പെൺകുട്ടിയെ കാണാതായതിന് പെരിങ്ങോം PSയിലൊരു കേസുണ്ട്. മൊത്തം 3 കേസുകളുണ്ട്. മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചു വരിക. 2 പേരുടെയും മരണങ്ങൾ തമ്മിലുള്ള ബന്ധവും അനിതയുടെ മരണത്തിലെ ദുരൂഹതയും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. ജമ്മുകാശ്മീരിലെ പൂഞ്ചിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടർന്ന് സൈന്യം. പ്രദേശവാസികളായ 6 പേരെ സൈന്യം കസ്റ്റഡിയിലെടുത്തു. ഇവർ ഭീകരരെ സഹായിച്ചോ എന്നറിയാൻ വിശദമായി ചോദ്യം ചെയ്യും. വ്യോമസേനാംഗങ്ങൾ സഞ്ചരിച്ച വാഹനങ്ങൾക്ക് നേരെ ഇന്നലെ ഭീകരർ നടത്തിയ വെടിവയ്പിൽ ഒരു വ്യോമസേനാംഗം വീരമൃത്യു വരിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. പൂഞ്ചിലെ ഭീകരാക്രമണത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. ആക്രമണം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന് കോൺഗ്രസ് നേതാവും പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയുമായ ചരൺജിത് സിംഗ് ചന്നി ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള BJPയുടെ നാടകമാണെന്നും ചന്നി പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ. കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. സംഭവം പത്തനാപുരത്ത്. മരിച്ചത് കുളനട സ്വദേശികൾ. ലാവ്ലിൻ കേസ് അന്തിമ വാദത്തിനായി വീണ്ടും ലിസ്റ്റ് ചെയ്തു. ബുധനാഴ്ച 112-ാം നമ്പർ കേസായി പരിഗണിച്ചേക്കും. കഴിഞ്ഞ ആഴ്ച 2 തവണ ലിസ്റ്റ് ചെയ്തെങ്കിലും പരിഗണിച്ചിരുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ICU പീഡനക്കേസിൽ അതിജീവിതയുടെ വാദങ്ങൾ തള്ളി പോലീസ് അന്വേഷണ റിപ്പോർട്ട്. അതിജീവിതയെ ആദ്യം പരിശോധിക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്ത ഡോക്ടർ KV പ്രീതിക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. കായംകുളം പുനലൂർ റോഡിൽ കാറിൽ സാഹസിക യാത്ര നടത്തിയ 5 യുവാക്കൾക്കും ശിക്ഷ. സാമൂഹ്യ സേവനം ആണ് ശിക്ഷയായി വിധിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നാളെ മുതൽ 4 ദിവസം സന്നദ്ധ സേവനം നടത്തണം. പത്തനാപുരം ഗാന്ധി ഭവനിൽ 3 ദിവസത്തെ സേവനവുമുണ്ട്. അവലിക്കര ജോയിന്റ് RTയുടേതാണ് നടപടി. മലപ്പുറം തിരൂരിൽ കാർ കടയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. 2 കുട്ടികൾ ഉൾപ്പെടെ 6 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റുന്നു. ഇവരെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോയമ്പത്തൂർ ആനമലൈ കടുവാ സങ്കേതത്തിലെ ടോപ്പ് സ്ലിപ്പിൽ നിന്ന് കുങ്കിയാനകളെ വാൽപ്പാറയിലേക്ക് മാറ്റി തമിഴ്നാട് വനംവകുപ്പ്. കടുത്ത വേനലിൽ ജലക്ഷാമം രൂക്ഷമായതോടെയാണ് കുങ്കിയാനകളെ വാൽപ്പാറയിലെത്തിച്ചത്. AICC നാഷണൽ മീഡിയ കോർഡിനേറ്റർ രാധിക ഖേര കോൺഗ്രസ് വിട്ടു. രാമക്ഷേത്രത്തിൽ പോയതിന് പാർട്ടി പ്രതികാര നടപടി സ്വീകരിച്ചതാണെന്ന് രാധിക ആരോപിച്ചു. മുസ്ലിം സംവരണത്തെക്കുറിച്ച് കർണാടക BJP X ഹാൻഡിലിൽ പങ്കുവച്ച വിവാദ വീഡിയോയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോൺഗ്രസ്. മതങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുന്ന പ്രചാരണ വീഡിയോ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. ഗാസയിൽ വെടിനിർത്തൽ കരാറിനായുള്ള ചർച്ചകൾ കെയ്റോയിൽ അന്തിമഘട്ടത്തിൽ. 40 ദിവസം യുദ്ധം നിർത്തിവെച്ച് ഹമാസിന്റെ പക്കലുള്ള ഇസ്രായേലി ബന്ദികളെയും ഇസ്രായേൽ തടവിലുള്ള പലസ്തീനികളെയും കൈമാറുന്നതിനാണ് ശ്രമം. ഇസ്രായേലിൽ നിന്ന് അൽ ജസീറയെ പുറത്താക്കാൻ നെതന്യാഹു സർക്കാർ തീരുമാനം. ചാനലിന്റെ ക്യാമറകളും ലാപ്ടോപ്പുകളും ട്രാൻസ്മിഷൻ ഉപകരണങ്ങളും എല്ലാം പിടിച്ചെടുക്കാൻ ഇസ്രായേൽ സർക്കാർ തീരുമാനിച്ചു. ഇസ്രായേലിനെതിരായ വാർത്തകൾ നൽകുന്നുവെന്ന് ആരോപിച്ചാണ് ഈ നടപടി. ബംഗളൂരുവിലേക്ക് കന്നി സർവീസ് നടത്തി നവകേരള ബസ്. കോഴിക്കോട് നിന്ന് പുലർച്ചെ തിരിച്ച ബസ് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ബംഗളൂരുവിലെത്തിയത്. യാത്ര തുടങ്ങി അല്പസമയത്തിനകം ബസ്സിന്റെ ഹൈഡ്രോളിക് ഡോർ താനെ അടഞ്ഞു തുറന്നത് യാത്രക്കാരെ ആശങ്കയിലാക്കി. അതേസമയം യാത്രാമധ്യേ വാതിലിന്റെ പ്രശ്നം പരിഹരിച്ചു. ഒരു മാസക്കാലം സംസ്ഥാനത്തിന്റെ ശ്രദ്ധയത്രയും ആകർഷിച്ച നവകേരള ബസ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിനും ഡിവൈഎഫ്ഐയുടെ രക്ഷാപ്രവർത്തനത്തിനുമെല്ലാം സാക്ഷിയായ ബസ്സാണ് പുതിയ ദൗത്യം തുടങ്ങിയത്. 1.25 കോടി രൂപയിലേറെ ചെലവിട്ട് വാങ്ങിയ ബസ് KSRTCയുടെ ബജറ്റ് ടൂറിസം പദ്ധതിക്ക് ഉപയോഗിക്കാനായിരുന്നു ആദ്യ നീക്കം. എന്നാൽ അന്തർ സംസ്ഥാന സർവീസ് ഗരുഡ പ്രീമിയമായി പ്രതിദിന സർവീസ് തുടങ്ങി. പുലർച്ചെ 4-ന് കോഴിക്കോട്ട് നിന്ന് തുടങ്ങിയ കന്നിയാത്രയ്ക്ക് ദിവസങ്ങൾക്ക് മുന്നേ സീറ്റുകൾ ഹൗസ്ഫുൾ. മിക്കവരും ബസ്സിന്റെ പ്രത്യേകതകൾ അറിഞ്ഞ് യാത്ര ആസ്വദിക്കാനെത്തിയവർ. സന്തോഷം, ആദ്യത്തെ ട്രിപ്പ് തന്നെ യാത്ര ചെയ്യാൻ പറ്റി. ഞാൻ ആക്ച്വലി ഇന്നലെ യാത്ര പ്ലാൻ ചെയ്തതാണ്, പിന്നെ ഇതിൻ്റെ പറയുമ്പോൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഇതിലേക്ക് ബുക്ക് ചെയ്തതാണ്. വെറുതെ ഒരു ഉപയോഗമില്ലാതെ കട്ടപ്പുറത്തിരുന്നില്ലല്ലോ, നല്ല കാര്യം. ഇത് യൂസ്ഫുൾ ആകട്ടെ ജനങ്ങൾക്ക്. 20 മന്ത്രിമാരും മുഖ്യമന്ത്രി സഞ്ചരിച്ച ബസ് നമുക്ക് സർവീസിനെ അനുവദിച്ച് കിട്ടിയാൽ ആദ്യമായിട്ട് ഇങ്ങനെ ബാംഗ്ലൂർക്ക് സർവീസ് വാങ്ങുന്നതിൽ സന്തോഷമുണ്ട്. കന്നിയാത്രയിൽ കല്ലുകടിയായി ബസ്സിന്റെ വാതിൽ പണിമുടക്കി. പുറപ്പെട്ട അല്പസമയത്തിനകം ഹൈഡ്രോളിക് വാതിൽ ഇടയ്ക്കിടെ തുറന്നും അടഞ്ഞുമുള്ള യാത്ര അല്പം പരിഭ്രാന്തി പരത്തി. തോർത്തും കയറുമെല്ലാം ഉപയോഗിച്ച് വാതിൽ കെട്ടിവെക്കാനും ശ്രമം. നമ്മൾ സിവിൽ സ്റ്റേഷന്റെ അടുത്തെത്തിയപ്പോഴാണ് ഹൈഡ്രോളിക് ഡോർ അത് തുറന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് കണ്ടക്ടർ തന്നെ അത് ഫിക്സ് ചെയ്യാൻ നോക്കി, പക്ഷേ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ പിന്നെ അത് തുറന്നു വന്നു. ട്രാവലിംഗിൽ ക്യാരി ചെയ്യുന്നൊരു ബാഗാണിത്, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നീളം കൂട്ടി നമ്മൾ അതിൽ ലോക്കാക്കിയിട്ടു. സുൽത്താൻ ബത്തേരി ഡിപ്പോയിലെത്തി നടത്തിയ പരിശോധനയിലാണ് എമർജൻസി എക്സിറ്റ് ബട്ടൺ ഓണായി കിടക്കുന്നത് കണ്ടത്. ഇത് പരിഹരിച്ച ശേഷം യാത്ര തുടർന്ന ബസ് നേരത്തെ നിശ്ചയിച്ചതിലും 1.5 മണിക്കൂർ വൈകി 1 മണിയോടെ ബംഗളൂരുവിലെത്തി. ബംഗളൂരു ബ്യൂറോയ്ക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഗാനരചയിതാവ് G K പള്ളത്ത് അന്തരിച്ചു. 82 വയസ്സായിരുന്നു. 60ലേറെ നാടകങ്ങൾക്കായും 10 സിനിമകൾക്കായും ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. 1958 തൃശ്ശൂരിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്ലീനത്തിൽ രക്തത്തിൽ നീന്തി വരും എന്ന ഗാനമാണ് ആദ്യം എഴുതിയത്. ധൂർത്തുപുത്രി, കുടുംബവിളക്കൻ ഈ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. 97-ൽ ഡെപ്യൂട്ടി തഹസീൽദാറായി വിരമിച്ചു. സംസ്കാരം നാളെ വൈകിട്ട് 4-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ. മേള ആചാര്യൻ കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. 4.5 പതിറ്റാണ്ട് തൃശൂർ പൂരത്തിൻ്റെ മേള അഴകായിരുന്നു കേളത്ത്. കിഴക്കൂട്ട് അനിയന്മാരാർക്കൊപ്പമായാലും ഇളിഞ്ഞിത്ര മേളത്തിൽ പെരുവനം കുട്ടന്മാരാർക്കൊപ്പമായാലും നിലാവുദിച്ചതുപോലെ തെളിഞ്ഞു നിന്നിരുന്നു കേളത്ത് ഇരുവരുടെയും വിശ്വസ്തനായ വലങ്കൈ. മാക്കോത്ത് ശങ്കരൻകുട്ടി മാരാരുടെയും കേരളകത്ത് മാരാത്ത് അമ്മിണി മാരസ്യാരുടെയും മകനായി ജനിച്ച അരവിന്ദാക്ഷൻ്റെ ആദ്യ ഗുരു അച്ഛനായിരുന്നു. 12-ാം വയസ്സിൽ അരങ്ങേറ്റം, 16-ാം വയസ്സിൽ തൃശൂർ പൂരത്തിന്. പെരുവനം നടവഴിയിലും ആറാട്ടുപുഴയിലും കേളത്ത് കൊട്ടിയുറച്ചു. തിരുവമ്പാടിക്കായി 9 കൊല്ലവും പാറമേക്കാവിനായി 2 കാലങ്ങളിലായി 36 കൊല്ലവും കേളത്ത് മേളക്കാരനായി. 80-ാം വയസ്സിൽ ഇനി ആരോഗ്യം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് പൂരത്തിൽ നിന്ന് സ്വയം വിരമിക്കുകയായിരുന്നു. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. അവിവാഹിതനായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് ഇന്നലെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശ്ശൂർ.